പി ടി ഉഷയുടെ കരിയറിലും നേരിട്ടിരിക്കുന്നു പ്രതിഷേധ സമരങ്ങൾ അത് ചെയ്യപ്പെട്ടേക്കാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് സഹതാരങ്ങൾ പി ടി ഉഷയ്ക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെക്കുറിച്ചറിയാം അടുത്ത ആഴ്ച ലജൻസിൽ ക്രിക്കറ്റ് ഇന്ത്യയിലെ ജനപ്രിയ കായിക ഇനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് വിജയം ഈ ഗെയിമിനെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്കും പടർത്തി പിന്നീട് നമ്മൾ കണ്ടു സച്ചിൻ എന്ന ദൈവം അതിനെ വളർത്തി വലുതാക്കുന്നത് നമ്മൾ നെഞ്ചിലേറ്റുന്നത് ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുകയാണ് മാച്ച് റെഫറി പി രംഗനാഥൻ ഓൺ ടാഗറ്റിലൂടെ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കുന്നത് ക്രിക്കറ്റ് ബാറ്റിനെ കുറിച്ചാണ് ഒരു ബാറ്റ്സ്മാൻ ഏറ്റവും നിർണായകമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുഖ്യ പങ്കാണ് ഒരു ബാറ്റിൻ്റെ കുറിച്ച് അറിയേണ്ടത് അപ്പോൾ ഒരു ബാറ്റ് എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് വില്ലോ ബാറ്റ് അല്ലെങ്കിൽ കാശ്മീർ വില്ലോ ബാറ്റ് ഇങ്ങനെ രണ്ട് തരം ബാറ്റുകളാണ് ഇന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കുക അപ്പോൾ സാധാരണയായിട്ട് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം സാധാരണ ഇംഗ്ലീഷ് വില്ലോ ബാറ്റ് അത് കുറച്ച് എക്സ്പെൻസീവാണ് അല്ലെങ്കിൽ ഇതിൻ്റേതായ ഒരു പ്രത്യേകത ഇപ്പോൾ ബാറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് വില്ലോ ബാറ്റിൻ്റെ ഗ്രെയിൻസ് വളരെ സ്ട്രെയിറ്റായിരിക്കും അതുമാത്രമല്ല ആ ബാറ്റിൻ്റെ വെയ്റ്റും എല്ലാം വളരെ ബാലൻസ്ഡ് ആയിരിക്കും അതാണ് ഇംഗ്ലീഷ് വില്ലോ ബാറ്റിൻ്റെ ഒരു പ്രത്യേകത അത് സാധാരണയായിട്ട് ഇപ്പോൾ നമ്മളെല്ലാം തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളിലും അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിലും എല്ലാം തന്നെ ക്രിക്കറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് വില്ലോ ബാറ്റുകളാണ് അത് ഓരോ മെഷർമെൻ്റ് അതായത് ഓരോ വെയ്റ്റ് അനുസരിച്ച് ഇംഗ്ലീഷ് വില്ലോ ബാറ്റ് ഇന്ന് വിപണിയിലുണ്ട് അതനുസരിച്ചാണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ ഒരു ബാറ്റ്സ്മൻ തീർച്ചയായിട്ടും ഒരു ബാറ്റ് മേടിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷുള്ള ബാറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗ്രെയിൻസ് അതാണ് ഏറ്റവും നിർണായകം ഈ ഗ്രെയിൻസിൻ്റെ ആ ഒരു ലെങ്ത്ത് അത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ആയിട്ടുള്ള ലൈൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് പിന്നെ വന്ന് നമ്മുടെ ബാറ്റിൻ്റെ വീതി അത് അതിൻ്റെ ഒരു തിക്നെസ് പിന്നെ വരുന്നത് ഏറ്റവും നിർണായകമാവുന്നത് അതിൻ്റെ ബാലൻസ് ആണ് ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കൂടെ ഉള്ളത് വിമൻസ് ക്രിക്കറ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ബാറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് അറിയേണ്ടത് അവരുടെ ഒരു സ്റ്റാൻസ് എടുക്കുമ്പോൾ അവർക്ക് ആ ബാറ്റ് വളരെ ബാലൻസ്ഡ് ആണോ അപ്പോൾ അതാണ് ഏറ്റവും നിർണായകം ഒരു ബാറ്റ് നമ്മൾ എടുക്കുമ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ഒരു കുട്ടിക്ക് ഈ ബാറ്റ് ഉപയോഗിക്കാനായിട്ട് കഴിയണം അതായത് സ്റ്റാൻസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ബാറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ വളരെ അനായാസം ഇത് ഉപയോഗിക്കാൻ സാധിക്കണം അവിടെയാണ് അതിൻ്റെ ഒരു ബാലൻസ് വരുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സീനിയർ കുട്ടിക്ക് ഒരു ബാറ്റ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വളരെ അനായാസം ഈ ബാറ്റ് ബാറ്റ് ലിഫ്റ്റ് ചെയ്ത് പന്തിനെ കളിക്കാനായിട്ട് സാധിക്കും അതായത് ഉദാഹരണത്തിന് നമ്മൾ പാരൻസ് കടയിൽ ചെന്നിട്ട് ബാറ്റ് മേടിക്കാൻ പോകുമ്പോൾ ഇതുപോലെയുള്ള ഒരു ജൂനിയർ ആണെങ്കിൽ പാരൻസിന് അറിയില്ല ആ കുട്ടിക്ക് ഈ ബാറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ഇത് ഒരു സീനിയർ സൈസ് ബാറ്റാണ് ഈ ബാറ്റുമായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ ബാറ്റിന് പകരമായിട്ട് ഇന്ന് ധാരാളം കാശ്മീർ വില്ലോ ബാറ്റുകൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാശ്മീർ വില്ലോ ബാറ്റുകളുടെ ഗ്രെയിൻസ് നമുക്ക് നോക്കാം ഒരിക്കലും സ്ട്രെയിറ്റല്ല അതുമാത്രമല്ല അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും വളരെ വ്യത്യാസമുള്ള അതായത് കാശ്മീർ വില്ലോൻ്റെ ഒരു ബാറ്റിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കലും ഇതൊരു ബാലൻസ്ഡ് ആയിരിക്കില്ല ബാറ്റ് അതുമാത്രമല്ല തുടക്കത്തിലെ ജൂനിയർ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾക്ക് ഈ കാശ്മീർ വില്ലോ ബാറ്റ് അവരുടെ സൈസ് അനുസരിച്ച് അതാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് തീർച്ചയായിട്ടും ഈ ബാറ്റ് അതിൻ്റേതായ ഒരു ബാലൻസ് കാണും അതേ ആ കുട്ടിക്ക് അത് ബാറ്റ് എടുക്കാനും അല്ലെങ്കിൽ കളിക്കാനുമായിട്ട് ഒരു ബാറ്റ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ബാറ്റായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ക്രിക്കറ്റ് ബാറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്ന ആഴ്ച ബോളിനെ കുറിച്ചാണ് എത്ര തരം ബോളുണ്ട് എന്ന് മാത്രമല്ല ഓരോ തരം ബോളും ഓരോ തരം മത്സരങ്ങളിലും എത്ര ഓവർ വീതം എറിയും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം വരുന്നയാഴ്ച പി രംഗനാഥിനൊപ്പം